യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൾ സഞ്ചരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാറിൽ. കേസിൽ ഒന്നും രണ്ടും പ്രതികളായ ഫെനിയെയും ബിനിലിനെയും ഈ കാറിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാർ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. കേസിൽ അറസ്റ്റിലായ നാല് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് രാവിലെ കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേസും ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നിർവൻ ചക്രവർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിർവൻ, ഈ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്ന ആ ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം തികച്ചും സുതാര്യമാണ്, ഏത് അന്വേഷണത്തെയും ഭയമില്ല എന്ന നിലയ്ക്ക് ഈ വാർത്തയെ തന്നെ അടിസ്ഥാനരഹിതമാക്കി ചിത്രീകരിക്കുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഏറ്റവും അടുപ്പമുള്ള ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാറിലായിരുന്നു ഈ പ്രതികൾ സഞ്ചരിച്ചത് എന്ന് സംബന്ധിച്ച വാർത്തകൾ വരെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് വരുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായും കാവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. അത് കഴിഞ്ഞ ശേഷം ഇതിനുവേണ്ടി വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഉണ്ടാക്കിയെന്ന ആ ഗൗരവതരമായ കുറ്റകൃത്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. തെളിവുകൾ പോലീസ് ശേഖരിച്ചു. അതിൽ പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജില്ലയായ പത്തനംതിട്ടയിലെ അടൂരിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഒരു കേന്ദ്രത്തിലിരുന്ന് ഇങ്ങനെ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചത് എന്ന ഡിജിറ്റൽ രേഖകളടക്കമാണ് ഇവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഫോണുകളും ഒപ്പം തന്നെ ലാപ്ടോപ്പും പിടിച്ചെടുത്തത്. അപ്പോഴൊക്കെ തന്നെ നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിലും പറയുന്നത് തങ്ങൾക്ക് ഈ കേസുമായി ഒരു തരത്തിലും ബന്ധമില്ല, സുതാര്യമായിട്ടാണ് ഈ കേസ് നടന്നതെന്നാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ നാല് പേരും രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്ന തരത്തിലുള്ള പുതിയ പുതിയ തെളിവുകളാണ് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ തന്നെയാണ് ഈ അറസ്റ്റിലായ പ്രതികൾ രണ്ടുപേരും സഞ്ചരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ വഞ്ചൂരിനടുത്ത് വെച്ച് കാർ ചെയ്സ് ചെയ്താണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഡിആർ എന്ന പേരിലാണ്. ആ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണോ? രാഹുൽ ബി ആർ എന്ന പേരിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കെ എൽ 26L 30 30 ആ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. ഇത് രാഹുൽ മാങ്കൂട്ടം എന്ന ആൾ ഈ പറയുന്ന രാഹുൽ ഇന്ന് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ കാർ തന്നെയാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി ലഭിക്കാനുണ്ട്. ഇപ്പോൾ തന്നെ കാർ കേന്ദ്രീകരിച്ച അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാറിലാണ് വഞ്ചൂരിൽ വച്ച് പിന്തുടർന്ന് അന്വേഷണ സംഘം ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. ഈ പറയുന്ന രണ്ട് പ്രതികളും ഈ കാറിൽ തന്നെയാണ് സഞ്ചരിച്ചത്. ഒന്ന് ആ ഫെനിയും ഒപ്പം തന്നെ ബിനിലും. ഈ ഫെനിയാണ് ഏറ്റവും ഫെനി നൈനാൻ എന്ന് പറയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയ അടക്കം ഏറ്റവും കൂടുതൽ കവറേജ് ചെയ്യുകയും സോഷ്യൽ മീഡിയ ടീമിലുള്ള ഒരാളുകൂടിയാണ്. തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകമാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ നേതൃത്വം വഹിച്ചത് ഫെനി നൈനാനാണ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളും മുൻ ഭാരവാഹികളൊക്കെ തന്നെ ഇത് പരസ്യമായി രഹസ്യമായും അംഗീകരിക്കുന്നുണ്ട്. ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ ഫെനി നൈനാനും ഒപ്പം തന്നെ ബിനിൽ ബിനുവും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിരിക്കാം. അങ്ങനെയായിരിക്കും ഈ കാറിൽ അവർ രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ സ്വീകരിക്കാനെത്തിയ പരിപാടിയിലടക്കം ഇവരിൽ ചിലർ പങ്കെടുത്തിരുന്നു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിലേക്ക് തന്നെ ഈ കുറ്റകൃത്യത്തിലേക്കുള്ള പ്രധാന തെളിവുകൾ എത്തുന്നു എന്ന തന്നെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ രാഹുലിൻ്റെ കാറാണ് എന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ബി ആർ ആണ് കാറിൻ്റെ രജിസ്ട്രേഷൻ. അത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് എന്ന് ഇപ്പോൾ ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കേസ് പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യമാണ് ഈ നാല് പ്രതികൾക്ക് നൽകിയത്. പ്രതികൾ അബി വിക്രം, ഫെനി നൈനാൻ, ബിനിൽ ബിനു, വികാസ് കൃഷ്ണൻ എന്നിവരാണ് ഈ നാല് പ്രതികൾ. അവർക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു സി ജി എം കോടതി. ഇന്ന് ഈ കോടതിയിൽ വിശദമായ വാദം, തുറന്ന കോടതിയിൽ വാദം കേൾക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ ഈ കേസിൻ്റെ വാദത്തിന് വേണ്ടി ഹാജരാകുമെന്നതാണ്. അങ്ങനെ ഈ
കോടതിയിൽ കീഴ്ക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകർ അങ്ങനെ ഹാജരാകുന്ന പതിവില്ല. ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്താണ് സർക്കാർ ഇത്തരത്തിൽ ഈ പറയുന്ന ഡി ഡി പിയെ തന്നെ നിയോഗിക്കുന്നത്. കാരണം ഈ കേസിൻ്റെ പ്രാധാന്യം അത്രയേറെ വലുതാണ്. രാജ്യദ്രോഹ കുറ്റമടക്കം വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഇലക്ഷൻ ഐ ഡി കാർഡ് അടക്കം വ്യാജമായി നിർമ്മിച്ചു എന്നതാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറി വേറെ കാര്യം. ഇതുപയോഗിച്ച് സിം കാർഡുകൾ ഇവർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇലക്ഷൻ ഐ ഡി കാർഡ് ദുരുപയോഗം ചെയ്യുന്നതടക്കമുള്ള വലിയ ഗുരുതരമായ കുറ്റമുണ്ട്. ഒപ്പം തന്നെ ഇവരെ ഫോൺ രേഖകളിൽ നിന്ന് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ എടുത്തിരുന്നു. ഈ ബിനുവിൻ്റെയും ഒപ്പം തന്നെ ഈ ഫിനി നൈനാൻ്റെ ഫോണുകൾ അവരിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ട്. കാരണം ഈ ഫോണുകൾ അവരുടെ കൈവശമില്ല എന്നാണ് പോലീസ് സംഘം പറയുന്നത്. കാരണം ഇവർ ഫോണുകൾ നശിപ്പിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി കൂടും. എന്തിനാണ് ഇവർ ഈ ഫോണുകൾ നശിപ്പിച്ച് കളഞ്ഞത് എന്ന മറുചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് 11 മണിക്കാണ് തിരുവനന്തപുരത്തെ കോടതി ഈ കേസ് പരിഗണിക്കുക. കാവ്യ, ഇപ്പോൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഈ വിഷയം എത്തി നിൽക്കുന്നത് എന്നത് എടുത്തു പറയണം. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തന മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. അതിൽ തന്നെ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഒരുപക്ഷെ ഇന്ന് കോടതിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയിലെ അന്വേഷണത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കാർ അടക്കമുള്ള വിഷയത്തിൽ വരുന്ന വിവരങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും അടുത്ത് ബന്ധമുള്ളവർ തന്നെ ഇതിൽ നേരിട്ട് പ്രതികളാകുന്നു. സ്വാഭാവികമായിട്ടും ഇതിന്റെ ആസൂത്രണം ഈ രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ആ നിലയ്ക്ക് തന്നെയല്ലേ ഇപ്പോൾ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർബനിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താം. ഇപ്പോൾ നിർബൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ചായിരുന്നു. ഞാനിപ്പോൾ സൂചിപ്പിച്ച അതേ വിഷയം തന്നെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതൃത്വം എത്രത്തോളം നിശിതമായ ഭാഷയിൽ തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്, ഈ വാർത്തകൾ കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരടിസ്ഥാനവുമില്ലാത്ത സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഒരുപക്ഷെ മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത തക്ക സുതാര്യത യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് അവകാശപ്പെട്ടിടത്തു നിന്നാണ് നിയമത്തിൻ്റെ വഴിക്ക് ഇത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നിർബൻ ചക്രവർത്തി വീണ്ടും ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിർബൻ, ഞാനിപ്പോൾ ചോദിച്ച ഒരു കാര്യം നിർബൻ നേരത്തെ സൂചിപ്പിച്ച ഇതിൻ്റെ വ്യാപ്തിയുമായി ബന്ധപ്പെട്ടായിരുന്നു. സംസ്ഥാനമെമ്പാടും അന്വേഷണം നടക്കുന്നു, ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു സാഹചര്യത്തിലല്ല നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളും ഓഫീസും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഏറെ നിർണായകമാകുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങുന്ന ഒരു വിഷയമായി ഇത് നിൽക്കില്ല. പ്രത്യേകിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇന്ന് ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നതിൻ്റെ ഒരു ഗൗരവ സ്വഭാവവും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് കൂടി കാവ്യ സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ എന്തിനാണ് ലക്ഷ്യം, ആർക്ക് വേണ്ടിയാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ 4 പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേസ്. കാസർഗോഡ് സമാനമായ പരാതി വന്നിട്ടുണ്ട്, കൊല്ലത്ത് സമാനമായ പരാതി വന്നിട്ടുണ്ട്, വിവിധ ജില്ലകളിൽ സമാനമായ, മലപ്പുറം ജില്ലയിലടക്കം കണ്ണൂരിലടക്കം സമാനമായ പരാതി വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. അതടക്കം വരുന്ന ഡിജിറ്റൽ തെളിവുകൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഗൗരവം വളരെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ഈ പറഞ്ഞ 4 പേരിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല. സംസ്ഥാനത്ത് വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന കാര്യം ഒരു കാര്യം, പക്ഷേ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് ഈ പറയുന്ന വ്യാജമായി നിർമ്മിച്ചു. അത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരീകരിച്ചതാണ്. ഇത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിൽ ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വമുണ്ട് എന്നത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അതുകൊണ്ട് ദേശീയ നേതൃത്വവും സംസ്ഥാനത്തെ കോൺഗ്രസും ഇക്കാര്യത്തിന് മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചു എങ്കിലും ഇന്ന് തുറന്ന കോടതിയിൽ വിശദമായ വാദം കേൾക്കും. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ തന്നെ, ഡി ഡി പിയെ തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം തന്നെയാണ് ഹാജരാകുന്നത്. സാധാരണ കീഴ്ക്കോടതിയിൽ ഇത്ര മുതിർന്ന അഭിഭാഷകർ ഹാജരാകാറില്ല.
അത് ഹാജരാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ്. അത് ആ കോടതിയിൽ ഉണ്ടാകും, അത് വാദമുണ്ടാകും. ആ അതിനുശേഷമായിരിക്കും കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങൾ കോടതിയിൽ അവർ സമർപ്പിക്കുകയും ചെയ്യും. തുടർ നടപടികളുണ്ടാവും. ഒപ്പം തന്നെ കാവ്യ സൂചിപ്പിച്ചത് ആ പോലീസിൻ്റെ ഗൗരവമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടുക എന്നത് ആഭ്യന്തരമായി യൂത്ത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, മറിച്ച് ഇന്ത്യയിലെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനം അനുസരിച്ച് ആ ഗുരുതരമായ കുറ്റകൃത്യത്തിൻ്റെ നടപടി ഈ പ്രതികൾക്ക് നേരെ ഉണ്ടാകും. അതിൽ നടന്ന ഗൂഢാലോചന, ഒപ്പം ഇക്കാര്യങ്ങൾ ആരാണ് ഗുണഭോക്താവ് എന്നതാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള അടൂർ സ്വദേശികളാണ് ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായത്. അതിൽ വിജയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഔദ്യോഗികമായി എ വിഭാഗത്തിൻ്റെ ആളാണ് എങ്കിലും വി ഡി സതീശനോടൊപ്പം തന്നെ കെ സുധാകരനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിൻ്റെ അധികാര സ്ഥാനത്തെത്തിയ ശേഷം ഏകപക്ഷീയമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നുവെന്ന വിമർശനം യൂത്ത് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിനുള്ളിലുമുണ്ട്. അതിൻ്റെ പരിണിതഫലമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അനുഭവിക്കുന്നതെന്നാണ് വിമർശനം. അതുകൊണ്ട് കോൺഗ്രസിനുള്ളിലും വലിയ തരത്തിലേക്ക് ചേരിപ്പോയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒപ്പം തന്നെ നിയമ നടപടികളിലേക്കും പോവുകയാണ് കാവ്യ. ഒരുപക്ഷെ ഈ നിയമ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ചേരിപ്പോരി റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഈ ഷബാസ് വഴേരി പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവർ തുടക്കം മുതൽ തന്നെ കോഴിക്കോട് ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ആ ഒരു കാലയളവിൽ എത്രത്തോളം വലിയ തർക്കങ്ങളിലൂടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഈ സ്ഥാനാർത്ഥിത്വത്തിന് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എത്രത്തോളം വലിയ പ്രശ്നങ്ങളിലൂടെ ഈ നേതൃത്വവും ഈ ഭാരവാഹികളും ഒക്കെയും സഞ്ചരിച്ചു എന്നതടക്കം നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് സാധാരണക്കാരായ പ്രവർത്തകർ ഇപ്പോൾ ഈ വിഷയത്തെ സമീപിക്കുന്ന രീതി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. നൃപൻ. തീർച്ചയായും കാവ്യ, കാരണം യൂത്ത് കോൺഗ്രസ് ജനങ്ങളുമായി ബന്ധമുള്ള യുവാക്കളുമായി ബന്ധമുള്ള സമരപരിപാടികൾ നേരിട്ട് നേതൃത്വം വഹിച്ച ഒരു വിഭാഗം നേതാക്കളെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് ഷാഫി പറമ്പലിൻ്റെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി എ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. തുടർന്ന് അബിൻ വർക്കി ഐ വിഭാഗത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി വരുന്നു. അത് വി ഡി സതീശൻ അടക്കം വരുന്ന കെ സുധാകരൻ അടക്കം വരുന്ന വിശാല ഐ ഗ്രൂപ്പിൻ്റെ പൂർണ്ണമായ പിന്തുണ അബിൻ വർക്കിക്കാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇരു വിഭാഗം തമ്മിൽ മത്സരം നടക്കുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ ഈ പറഞ്ഞ ചട്ടവിരുദ്ധമായ ക്രമവിരുദ്ധമായ പലതരത്തിലുള്ള അട്ടിമറിയും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. രണ്ട് ചേരിയായി മാറുന്നു. ഔദ്യോഗിക വിഭാഗത്തിൽ തന്നെ എ വിഭാഗത്തിൽ ഈ ഷാഫി പറമ്പിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും യോജിപ്പില്ലാത്ത വിഭാഗം പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും പരസ്യമായി സ്ഥാനാർത്ഥി നിർത്തുന്നു. ചാണ്ടിയൂമ്മനെ പോലെയുള്ള ചാണ്ടിയൂമ്മൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാർ പരസ്യമായി തന്നെ പലയിടത്തും പ്രതികരിക്കുന്നു. ഈ പറയുന്ന ഔദ്യോഗിക വിഭാഗത്തിനെതിരെ സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ചേരിപ്പുരുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ശരിയായ വഴിക്കല്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പോകുന്നത്, അത് ചട്ടവിരുദ്ധമായി ക്രമവിരുദ്ധമായി പല ക്രമക്കേടുകളും യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നു എന്ന ആരോപണം ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ പല ജില്ലകളിലും വലിയ തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിലുണ്ടായത്. കണ്ണൂരിൽ കെ സുധാകരൻ്റെ അടുത്ത അനിയായി പരാജയപ്പെട്ടത് വലിയ ഞെട്ടലുണ്ടായി. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള അന്തരം പല തരത്തിൽ മത്സരത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ വലിയ അന്തരം വന്നു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലാത്ത പലരും ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആൾ ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അറിയാത്ത അവസ്ഥയുണ്ടായി. തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ഇപ്പോൾ യുവമോർച്ചയുടെ ഏരിയ പ്രസിഡന്റാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അതിന് ശേഷം യുവമോർച്ചയിലേക്ക് പോയി. അങ്ങനെ വലിയ വിവാദങ്ങൾ കൊടുമ്പിരിയുന്ന ഘട്ടമുണ്ട്. അപ്പോൾ തന്നെ ഇക്കാര്യങ്ങളിൽ എന്തോ ക്രമക്കേടുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് പുതിയ തെളിവുകൾ കൂടി പുറത്തു വരുന്നത്. അപ്പോൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എ റഹീം അടക്കം വരുന്ന DYFI നേതാക്കൾ വസീഫും സനോജും ഒക്കെ ഉന്നയിച്ച പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഗൗരവതരമായ കാര്യം ഇതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വ്യാജ ഇലക്ഷൻ ID കാർഡ് ഉണ്ടാക്കിയെങ്കിൽ അത് മറ്റ് ചില കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, തെരഞ്ഞെടുപ്പിലടക്കം ഉപയോഗിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടമാണ്. അങ്ങനെ ഈ വ്യാജ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിലടക്കം കൃത്രിമത്വം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കണമെന്നതാണ്. ആ സെക്ഷനുകളിലടക്കം വരുന്ന കേസായിരിക്കും വരാൻ പോവുക. അതുകൊണ്ട് ഈ നേതൃത്വം വരും ദിവസങ്ങളിൽ മറുപടി പറയുക മാത്രമല്ല, ഇക്കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായി മറുപടി പറയുക മാത്രമല്ല, നിയമപരമായി കൂടി മറുപടി പറയേണ്ടി വരും ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും.
ശരി നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ സമഗ്രമായി നൽകിയത്. താങ്ക് യു നൃപൻ. നൃപൻ എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കേസ് മുന്നോട്ട് പോകുന്നു. കോടതിയിൽ ഇന്ന് നടപടിക്രമങ്ങൾ ഒക്കെയും പുരോഗമിക്കുകയാണ്. ഇവരോട് എല്ലാവരോടും ഇന്ന് ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ കാറുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ പ്രതികൾ പിടിയിലായ പ്രതികൾ സഞ്ചരിച്ച കാർ രാഹുൽ ബി ആർ എന്ന വ്യക്തിയുടേതാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതാണ് ഈ കാർ എന്ന കാര്യത്തിൽ ഏകദേശം സ്ഥിരീകരണമുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി ഔദ്യോഗികമായ ഒരു വ്യക്തതയൊക്കെയും വരാനുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനുള്ളിലും ഇപ്പോൾ അമർഷം പ്രവർത്തകർക്കിടയിൽ ശക്തമാകുന്ന പുകയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിൽ നടക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളുമുണ്ട്.